മുഖം റിയാദ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരുടെ പ്രതിഷേധം. വൈകിട്ട് 7 കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം മുന്നറിയിപ്പില്ലാതെ ബംഗളൂരുവിൽ ഇറക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കണ്ണൂരിലേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. സജോ, എന്താണ് ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ കണ്ണൂരിൽ ഇറങ്ങേണ്ട വിമാനം, അതും ബംഗളൂരുവിലേക്ക് പോകാനുള്ള കാരണം? അതിൽ എന്തെങ്കിലും വിശദീകരണം അധികൃതർ നൽകുന്നുണ്ടോ? പ്രജിൻ, റിയാദിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ബംഗളൂരുവിൽ ഇറക്കിയത്. ഇക്കാര്യത്തിൽ അധികൃതരുടെ വിശദീകരണം, മോശം കാലാവസ്ഥയെ തുടർന്ന് കണ്ണൂരിൽ ലാൻഡ് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി. പിന്നാലെയും ഈ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 4 മണിക്കൂറോളമായി യാത്രക്കാർ ഈ വിമാനത്തിൽ തന്നെ ബംഗളൂരു വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഇതേ വിമാനം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അടുത്ത സർവീസിനായി. യാത്രക്കാർ തുടരുകയാണ്, ഇതേ വിമാനത്തിൽ തന്നെ യാത്രക്കാരെ. കണ്ണൂരിൽ ഇപ്പോൾ കാലാവസ്ഥാ പ്രതിസന്ധി തുടരുന്നില്ല. മറ്റു വിമാനങ്ങൾ പിന്നീട് എത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തിരികെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ എത്തിക്കാം എന്നാണ് അധികൃതർ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത്. പക്ഷേ 4 മണിക്കൂറോളം ആകുന്നു. ഇക്കാര്യത്തിൽ ബദൽ ക്രമീകരണം സംബന്ധിച്ചോ തിരികെ കണ്ണൂരിലേക്ക് എത്തുന്നത് സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു വ്യക്തതയില്ല എന്നതാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയും വിമർശനവും. അവർ വലിയ പ്രതിഷേധവും ബഹളവും ഒക്കെയും അവിടെ ഉന്നയിച്ചു. അവർ പറയുന്ന ഒരു കാര്യം, ക്യാബിൻ ക്രൂ അടക്കമുള്ളവർ പ്രത്യേകിച്ച് വിശദീകരണങ്ങളും മറുപടികളും നൽകാതെ ബംഗളൂരുവിൽ അവർ വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. യാത്രക്കാർ വിമാനത്തിൽ തന്നെയും തുടരുകയാണ്. പൈലറ്റും മറ്റ് ക്യാബിൻ ക്രൂവും അടക്കമുള്ളവർ പുറത്തേക്കിറങ്ങി. അവർ എന്തെങ്കിലും ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നില്ല. കുറഞ്ഞ സമയത്ത് ലീവിനടക്കം എത്തിയ ആളുകളുണ്ട്. വിമാനം എപ്പോൾ തിരികെ എപ്പോൾ കണ്ണൂരിലേക്ക് എത്തിക്കും, ബദൽ ക്രമീകരണം എന്താണ്, ഇനി ഇറങ്ങിയ ക്യാബിൻ ക്രൂ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്യാബിൻ ക്രൂ എത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പ് ലഭ്യമാകുന്നില്ല. അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് തിരികെ പോകാൻ കഴിയും, അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പുകൾ, ഔദ്യോഗിക ആശയവിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയിക്കണം എന്നൊക്കെ അവിടെയുള്ള ആളുകളോട് അറിയിച്ചെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി ലഭ്യമായില്ല എന്നാണ് ഈ യാത്രക്കാർ പരാതിയിൽ പറയുന്നത്. ഇത്രയധികം സമയം പിന്നിട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് സ്വാഭാവികമായും വിമാനം വഴിതിരിച്ചു വിടാറുണ്ട്. അങ്ങനെ ആ നിലയ്ക്കാണ് ആ ഘട്ടത്തിൽ പൂർണ്ണമായും സഹകരിക്കുകയാണ് ചെയ്തത് എന്ന് യാത്രക്കാർ പറയുന്നു. അതിനുശേഷം ബംഗളൂരുവിലെത്തി. പിന്നീട് അവിടെ നിന്ന് മറ്റു വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ മറ്റു കാലാവസ്ഥ പ്രതിസന്ധിയില്ല, അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു ഉറപ്പും വ്യക്തതയും വന്നിട്ടില്ലെന്നാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന പരാതി. ശരി, സജോ ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.